എല്ലാവർക്കും ഫിലിമി സ്പെഷ്യൽസിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ജാപ്പനീസ് ആനിം സീരീസാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഈ സീരീസ് ജാപ്പനീസ് മംഗ സീരീസിനെ അഡാപ്റ്റ് ചെയ്തിറക്കിയ ഒരു അടിപൊളി ആക്ഷൻ പാക്ക്ഡ് ഡാർക്ക് ഫാൻറ്റസി ആനിം ആണ്. ഈ സീരീസ് പൊതുവെ ആനിം കണ്ട സീരീസുകാർക്ക് ഈ സീരീസിനെ പറ്റി നന്നായി അറിയാമായിരിക്കും. എന്നാൽ ആനിം സീരീസിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായി കാണുക. കാരണം തുടക്കക്കാർക്ക് തീർച്ചയായും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സീരീസാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. 2013 ഏപ്രിൽ 7 പുറത്തിറങ്ങിയ ഈ സീരീസ് 2020 കൊണ്ട് 4 സീസണിലായി 75 എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. IMDb-യിൽ 10-ൽ 9 റേറ്റിംഗാണ് ഈ സീരീസിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ സീരീസിൻ്റെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. ഈ വേൾഡിൽ ഹ്യൂമാനിറ്റി മുഴുവനും 3 വലിയ മതിലുകൾ കെട്ടി അതിലാണ് ജീവിക്കുന്നത്. ഇതിൽ ജീവിക്കാൻ കാരണം മാനിറ്റേഴ്സ് ആയിട്ടുള്ള വലിയ ടൈറ്റൻസിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ്. ഇതിൽ വാൾ മാറിയ, വാൾ റോസ്, വാൾ സീന എന്ന 3 വലിയ മതിലുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ജീവിക്കുന്ന ജനങ്ങൾ കാലങ്ങളായി ടൈറ്റൻസിനെ ഭയന്ന് കഴിയുന്നവരാണ്. എന്നാൽ ഒരു ദിവസം ഒരു വലിയ ക്രോസൽ ടൈറ്റൻ വന്ന് മതിൽ തകർക്കി. അതിനുള്ളിൽ ജീവിക്കുന്ന 3 കുട്ടികളായ എറിൻ, മികാസ, ആർണി എന്നിവരുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഉണ്ടായ സംഭവവാസങ്ങളൊക്കെയാണ് ഈ സീരീസിൻ്റെ തുടക്കത്തിൽ കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും ആദ്യത്തെ എപ്പിസോഡിൽ നടക്കുന്ന മാത്രമാണ്. ഈ സീരീസിൻ്റെ ഒരു പ്ലോട്ട് എന്നത് വിശാലമായി കിടക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ തുടക്കത്തിൽ കാണുന്ന എറിഞ്ഞേകർ എന്ന പയ്യനെ കേന്ദ്രകഥാപാത്രമാക്കി കൊണ്ടുപോകുമ്പോൾ പിന്നീട് അങ്ങോട്ട് വരുന്ന എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുത്ത് എല്ലാവർക്കും ഈക്വലായി സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്ന ഒരു കിടിലും സീരീസ് തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഈ സീരീസ് ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ പാക്കഡായിട്ടുള്ള ഒട്ടും തന്നെ ലാഗടിപ്പിക്കാതെ ഓരോ എപ്പിസോഡ് നമ്മെ എൻഗേജിങ്ങായി കാണാൻ കഴിയുന്ന ഒരു മാസ്റ്റർ പീസ് ആയിട്ടും തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഈ സീരീസ് ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയെന്ന് പറയുന്നത് എറിൻ, മികാസ, ആർമിൻ, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ലീവൈ ഒക്കെയാണ്. പക്ഷേ ഇതിലെ ക്യാപ്റ്റൻ ലീവൈ എന്ന ക്യാരക്ടർ തുടക്കത്തിലധികം ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഒരൊറ്റ ആക്ഷൻ സീക്വൻസ് കൊണ്ട് ഈ സീരീസ് കാണുന്ന എല്ലാവർക്കും പേഴ്സണൽ ഫേവറേറ്റ് ആകുന്ന ഒരു പ്രത്യേകതരം കഥാപാത്രമാണ്. ഈ സീരീസിന് മറ്റൊരു അട്രാക്ഷൻ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്ലോട്ട് ട്വിസ്റ്റും കഥയുടെ ഒരു സ്ക്രിപ്റ്റിങ്ങും തന്നെയാണ്. കിളി പോകുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് ഇതിൽ നടക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്ലോട്ടാണ്. പക്ഷേ തുടർന്ന് അങ്ങോട്ട് എപ്പിസോഡ് കഴിയും തോറും പ്ലോട്ട് വലുതാകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്. പിന്നെ ഈ സീരീസിൽ എനിക്ക് തോന്നിയ മറ്റൊരു അട്രാക്ഷൻ എന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എന്ന് തന്നെയാണ്. ആകെ 20 മിനിറ്റുള്ള ഓരോ എപ്പിസോഡും ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുന്ന വളരെ മികച്ച നല്ല ആക്ഷൻ പാക്കിൻ്റെ സീക്വൻസായിട്ട് ട്വിസ്റ്റുകളൊക്കെയുള്ളൊരു ക്ലിയറിംഗ് സീരീസ് തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഈ സീരീസിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ഇൻട്രോ സോങ് തന്നെയാണ്. ഓരോ സീസണിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങാണ് ഇതിന് വേണ്ടി ഇവിടെ നിന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇതുവരെ ആനിം സീരീസുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു തുടക്കമായി കാണാൻ കഴിയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. എന്നെ ഈ ആനിം എന്ന വീട്ടിലേക്ക് എത്തിച്ചത് ഈ സീരീസ് തന്നെയാണ്. ആനിം എന്ന് പറഞ്ഞ തള്ളിക്കളയാതെ ഇതിനൊന്ന് കണ്ടു നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ആനിം സീരീസുകൾ ഇനിയും കാണാൻ ഇഷ്ടപ്പെടും. അത് 100% ഉറപ്പാണ്. ഒരു നല്ല സ്റ്റോറിയും നല്ല ആക്ഷൻ സീക്വൻസും ട്വിസ്റ്റുകളും ഒക്കെയുള്ള ഒരു മികച്ച സീരീസാണിത്. കണ്ടിട്ടില്ലേ, തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. ഈ സീരീസിൻ്റെ ടെലഗ്രാം ലിങ്ക് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായും ഈ സീരീസ് നിങ്ങളെന്ത് ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ തന്നെ സീരീസുമായി വീണ്ടും കാണാം. നന്ദി.